കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ ദൈവമക്കളെയും വന്ദനം ചെയ്യുന്നു. പ്രണയത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്തു പറയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയും വ്യത്യസ്ത തരം പ്രേമത്തെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സമകാലീന കേരളം ചർച്ച ചെയ്യുന്ന പ്രേമവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൻ്റെ വീക്ഷണം സംസാരിക്കുവാൻ ചിലർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ഉത്തമഗീതം 8:6 ഒരു ഭാഗം ഇങ്ങനെയാണ് ചേർത്തിരിക്കുന്നത്, പ്രേമം മരണം പോലെ ബലമുള്ളത് എന്നാണ്. അതിൻ്റെ അർത്ഥം പ്രേമം എന്നൊരു വികാരം ഉണ്ട് എന്നത് തന്നെയാണ്. പ്രേമം എന്ന വികാരത്തെ ഒരിക്കലും വേദപുസ്തകം നിരസിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ അതിനോട് വേദപുസ്തകം എടുത്തിരിക്കുന്ന സമീപനത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പരിചയപ്പെടുത്തുന്നതിന് ഭാര്യ ഭർത്തൃ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് പൗലോസും യേശുക്രിസ്തുവും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്നും ഭാര്യ ഭർത്തൃ ബന്ധം, അതിനകത്ത് ഉടലെടുക്കുന്ന പ്രേമം, അതിൻ്റെയൊക്കെ ഊഷ്മളത ബൈബിൾ അംഗീകരിക്കുന്നു എന്നും അവകളൊക്കെ ദൈവികമാണ് എന്നും നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. അതേസമയം ഈ പ്രേമത്തിന് വ്യത്യസ്ത വകുപ്പുകൾ ഉള്ളതായും തിരുവെഴുത്ത് സംസാരിക്കുന്നുണ്ട്. സ്നേഹം എന്നതിന് 4 പദങ്ങളാണ് ബൈബിളിൽ വിവക്ഷിക്കുന്നത്. 1 അഗപ്പെ എന്ന പദമാണ്. അഗപ്പെ എന്ന വാക്കിന് അർത്ഥം സ്വാർത്ഥരഹിത സ്നേഹം എന്നാണ്. സ്വാർത്ഥരഹിത സ്നേഹം എന്ന് വെച്ചാൽ സെൽഫ്ലെസ് ലവ് എന്നാണ്. തന്നെക്കുറിച്ച് ഓർക്കാത്ത സ്നേഹം എന്ന് പറയാം. നിസ്വാർത്ഥമായ സ്നേഹം എന്നും അതിനർത്ഥമാക്കാം. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് അത്തരത്തിലൊരു സ്നേഹമാണ് നിസ്വാർത്ഥമായ സ്നേഹം. നമുക്ക് നാട്ടിലുണ്ടാകുന്ന പ്രണയങ്ങൾക്ക് അത്തരത്തിലൊരു തലക്കെട്ട് കൊടുക്കാമെങ്കിൽ അതിനെ നമുക്ക് ബൈബിൾ അംഗീകരിച്ച പ്രണയം എന്ന് പറയാം. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. ഈ 4 പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പൊതുവിൽ നമ്മൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന 3 പ്രണയത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് അതിൽ നമുക്കുണ്ടാകേണ്ട പ്രണയം എന്താണ് എന്നും എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ എന്നും ഞാൻ പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. 2 സ്നേഹം ഫിലയോ എന്ന് പറയുന്നതാണ്. ഫിലയോയുടെ ഒരു പ്രത്യേകത ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട് എന്ന മട്ടിനൊരു പ്രണയമാണ്. ഗിവ് ആൻഡ് ടേക്ക്, ഇങ്ങോട്ട് സ്വീകരിക്കുക തിരിച്ചങ്ങോട്ട് തരിക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സ്നേഹം. 3 സ്നേഹം എന്ന് പറയുന്നത് സ്റ്റോർഗെ എന്ന് പറയും. സ്റ്റോർജെ എന്നും ഉച്ചരിക്കാറുണ്ട്, സ്റ്റോർഗെ എന്ന് പറയും. അത് കുടുംബ ബന്ധങ്ങളിൽ ചേർന്ന് കിടക്കുന്ന ഒരു ബന്ധമാണ്, ഒരു സ്നേഹമാണ്. അത് നമുക്ക് പ്രണയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും ഒടുവിലെത്തത് ഇറോസ് എന്ന് പറയുന്ന ഒരു സ്നേഹമാണ്. ഇറോസ് എന്ന് പറഞ്ഞാൽ തീർത്തും സെൽഫിഷ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. ഇതിൽ താങ്കൾ ഏത് പ്രണയമാണ് പ്രണയം എന്ന നിലയിൽ ചിന്തിക്കുന്നത് എന്നത് അടിസ്ഥാനപ്പെടുത്തി വേണം പ്രണയം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കണ്ടുപിടിക്കാൻ. ഇതിൽ 3 നമ്മൾ എടുത്താൽ, 1 സെൽഫ്ലെസ് ലവ്, മറ്റൊന്ന് സോഷ്യൽ ലവ്, മറ്റൊന്ന് സെൽഫിഷ് ലവ്. ഇതിലും നമ്മൾ ഒരെണ്ണം കൂടി എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് 2 എടുക്കാം. അഗപ്പെ ആൻഡ് ഇറോസ്, 1 സെൽഫ്ലെസ്, മറ്റൊന്ന് സെൽഫിഷ് ലവ്. അപ്പോൾ ഇതിൽ ദൈവം അംഗീകരിക്കുന്ന പ്രണയം എന്ന് പറയുന്നത് സെൽഫ്ലെസ് ആണ്. അപ്പോൾ പ്രണയങ്ങൾക്ക് സെൽഫ്ലെസ് എന്നൊരു ബേസ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ദൈവീകമായി കണക്കാക്കാം. അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് നമുക്ക് സമൂഹത്തിൽ 3 തരം പ്രണയങ്ങൾ കാണാം. 1 യഥാർത്ഥ പ്രണയം, മറ്റൊന്ന് കാര്യസാധ്യ പ്രണയം, 3 ദുരുദ്ദേശ പ്രണയം. വളരെ ശ്രദ്ധിക്കുക, 3 പ്രണയങ്ങളാണ് നമുക്കിന്ന് സമൂഹത്തിൽ കാണുവാൻ കഴിയുക. 1 യഥാർത്ഥ പ്രണയം, അത് ഇറ്റേണലാണ്, അത് എവർലാസ്റ്റിംഗ് ആണ്, അതിന് കുറച്ചധികം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ലേറ്റർ. കാര്യസാധ്യ പ്രണയം, ദാറ്റ്സ് എ സിമ്പിൾ വൺ, ആളിൻ്റെ കാര്യം സാധിക്കുക മാത്രമാണ് അതിനകത്തെ ഉദ്ദേശം. കാര്യസാധ്യം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ആവശ്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒരാളെ കൊണ്ട് അയാളുടെ കയ്യിലിരിക്കുന്ന കാശ് കൈക്കലാക്കുക എന്നതായിരിക്കാം കാര്യസാധ്യം.
ചിലപ്പോൾ ഇന്ന് നമ്മൾ കോളേജിലൊക്കെ കണ്ടുവരുന്ന തരം ഒരു സൈസ് പ്രണയം ഒന്ന് നോട്ടെഴുതി കിട്ടാനുള്ള പ്രണയമായിരിക്കും. അത് പഠിച്ചു തീരുന്നത് വരെ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നതായിട്ട് നടിക്കും, മിഠായിയൊക്കെ മേടിച്ചു കൊടുക്കും, പ്രണയമൊക്കെ ലവ് മെസ്സേജുകളൊക്കെ അയക്കും, എന്നിട്ട് നോട്ടുകളെല്ലാം എഴുതി മേടിക്കുന്ന ഒരു പ്രണയം. മറ്റൊന്ന് ലൈംഗിക ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രണയം. അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രണയങ്ങളാണ്. മൂന്നാമതൊരു പ്രണയം ദുരുദ്ദേശ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത് ആ ഒരു പ്രണയത്തെയാണ്. എന്ന് പറഞ്ഞാൽ പ്രണയം നടിച്ച് കാര്യസാധ്യം നിറവേറ്റിയതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ മതത്തിന്റെ വ്യാപനത്തിനു വേണ്ടി അവരെ ബലിയാടുകളാക്കി മാറ്റുക, തീവ്രവാദികളാക്കി മാറ്റുക, അങ്ങനെ ഒരു പ്രണയം കൂടി നമുക്ക് കേരള മണ്ണിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് പ്രണയ രംഗങ്ങളെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചു. രണ്ട് മൂന്ന് ഒരിക്കലും നിങ്ങൾക്കുണ്ടാകരുത്, അതുകൊണ്ട് ഒന്നാമത്തത് ഉണ്ടാകാം എന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒന്നാമത്തതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ ദയവായി ഞാൻ അടുത്തു പറയുന്ന വിശദീകരണങ്ങൾ നിങ്ങളുടെ പ്രണയത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുക. സ്നേഹത്തെക്കുറിച്ച് ബൈബിളിൽ പരാമർശിക്കുന്ന ഒരു ചെറിയ പാസേജ് ഉണ്ട്, അത് പ്രണയത്തെക്കുറിച്ചല്ല സ്നേഹത്തെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ സെൽഫ്ലെസ് ലവിനെ കുറിച്ച് പറയുന്ന ഒരു പാസേജ്, അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1:13:4 ആ വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. യഥാർത്ഥ സ്നേഹം എന്നതിന് പൗലോസ് ലേഖൻ കൊടുത്തിരിക്കുന്ന അത്യാവശ്യം ചില വിശദീകരണങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഈ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അഗാപ്പേ സ്നേഹത്തിന് നമുക്ക് കാണുവാൻ കഴിയുന്ന സവിശേഷതകളെ കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ലവ് മാരേജ് ബിബ്ലിക്കലാണോ എന്ന് ചോദിച്ചാൽ നമുക്കതിനെ ബിബ്ലിക്കലായി പറയാനാവില്ല. കാരണം വേദപുസ്തകത്തിൽ തുടക്കത്തിൽ തന്നെ കർത്താവ് പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ദൈവമാണ് മനുഷ്യർക്ക് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന കാരണത്താലും മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു തന്നെ സംസാരിക്കുമ്പോൾ പറയുന്നു, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഈ രണ്ട് പദപ്രയോഗങ്ങളിൽ നിന്നും ഒരാൾക്ക് തുണയെ നൽകുന്നതിൻ്റെ പുറകിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്നും അതിൻ്റെ അടിസ്ഥാന വ്യക്തിയും തിരഞ്ഞെടുക്കലിന് തീരുമാനമെടുക്കുന്നയാളും ഒക്കെ ദൈവം തന്നെയാണ് എന്ന നിലയിലും മനുഷ്യർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ സൗകര്യപ്രകാരം തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ പ്രണയങ്ങൾക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടോ എന്നുള്ള കാര്യം ഇരുന്നാലോചിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ അവകളൊക്കെ കടന്നു മനുഷ്യൻ മുമ്പിലേക്ക് പോയി, പ്രണയത്തിന് ഒരു ലിബറൽ കാഴ്ചപ്പാടുമുണ്ടായി. ഇന്നിപ്പോൾ പ്രണയവിവാഹമൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷനായി. ഇന്ന് മുമ്പിലേക്ക് പോയിരിക്കുന്നത് ലിവിംഗ് ടുഗദർ ആണ്. വിവാഹം പോലും വേണ്ട എന്നും അതുപോലും ഒരു ബാധ്യതയാണ് എന്നും ചുമ്മാതെ ഒരുമിച്ച് ജീവിക്കുന്നതാണ് രസമെന്നും ചിന്തിക്കുന്ന തലത്തിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചിരിക്കുന്നു. അതിനിടയിൽ ഒരു ഹ്യൂമൻ റൈറ്റ് കൂടി രണ്ട് സ്പൂൺ ചേർക്കുന്നതോടുകൂടി വാസ്തവത്തിൽ ദൈവം മനുഷ്യൻ ഉണ്ടാക്കി വച്ചിരുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിൻ്റെ നന്മകൾ പടിയിറങ്ങുന്നു എന്ന് വേണം ഗ്രഹിക്കാൻ. അപ്പോൾ ശരിക്കും വിവാഹം എന്നത് പ്രേമവിവാഹത്തിലേക്കും അത് മാറി ലിവിംഗ് ടുഗദറിലേക്കും കഥ മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലൈംഗികതയ്ക്കു മാത്രമുള്ള വ്യത്യസ്ത തരം ജീവിത രീതികളാണ്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അവകൾ ശരിക്കും ഒരു ഇറോട്ടിക് മൈൻഡിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അഗാപ്പേ രണ്ട് സ്പൂണെങ്കിലുമുള്ള പ്രണയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. യഥാർത്ഥ പ്രണയത്തിൻ്റെ പ്രധാന ഘട്ടം അതിനൊരു ഇറ്റേണൽ ആൻഡ് ഈസി അട്രാക്ഷനാണ്, നിലനിൽക്കുന്നതും ലഘുവായ ഒരു
ആകർഷണമാണ്. നമുക്കറിയാം ആകർഷണത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന ഹോർമോൺ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഡൊപ്പോമിൻ ആണ്. ഡൊപ്പോമിൻ ആണ് വാസ്തവത്തിൽ മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും അതേസമയം അപകടത്തിൽപ്പെടുത്തുന്നതും. ഈ ഡൊപ്പോമിന്റെ ഉയർച്ച താഴ്ച അനുസരിച്ചിട്ടാണ്, നിയന്ത്രണം അനുസരിച്ചിട്ടാണ് മനുഷ്യന്റെ ജീവിത രീതി തന്നെ മാറുന്നത്. ഡൊപ്പോമിൻ നമുക്ക് ആവശ്യത്തിന് വേണം. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ അത് വർദ്ധിക്കുന്നു, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത് വർദ്ധിക്കുന്നു. അതേസമയം ഇതിൻ്റെ കൂടുതൽ ഉപയോഗം നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും ക്ലേശകരമായ കാര്യം. ഡൊപ്പോമിൻ്റെ പ്രയോഗങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. ഏതായാലും നമ്മൾ പോസിറ്റീവായ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് ഇരച്ചു കയറി വരുന്ന ഈ ഡൊപ്പോമിനാണ് നമ്മളെ ആ ചിന്തിച്ച കാര്യത്തിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്താൻ നമ്മളെ പുഷ് ചെയ്യുന്നത്. മനുഷ്യൻ പ്രണയത്തിൽ ചെന്നപ്പെടുന്നത് എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ അവൻ്റെതായ ചില ക്രിയാത്മക ചിന്തകളുണ്ടാകും, അവൻ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ടാകും. ആ കാര്യം മറ്റൊരാളിൽ കാണുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു അട്രാക്ഷൻ ഉടലെടുക്കുന്നു. അത് ചിലപ്പോൾ സംഗീതമായിരിക്കാം, പ്രസംഗമായിരിക്കാം, ഒരുക്കത്തിൻ്റെ രീതിയായിരിക്കാം, ഉപയോഗിക്കുന്ന വാഹനങ്ങളായിരിക്കാം, എന്തുമായിരിക്കാം. ആൾക്കിഷ്ടപ്പെട്ട ഒരു സാധനം അതെന്തുമാകാം, അത് മറ്റൊരാളിൽ കാണുമ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹത്തിന് അയാളിലുള്ള ആ സാധനത്തോട് അല്ലെങ്കിൽ ആ സ്വഭാവത്തോട് സംഭവത്തോട് ഒരു ഇഴയടുപ്പം തോന്നും. അത് തോന്നി ആൾ എക്സൈറ്റഡ് ആയാൽ ഈ ഡൊപ്പോമൈൻ വർദ്ധിക്കുകയായി. ഈ ഡൊപ്പോമൈൻ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇയാള് വെള്ളത്തിലേക്ക് വീണൊരു അനുഭവത്തിലേക്ക് ഇയാൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഉള്ളിലുള്ള ഒരു സ്വപ്നം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം മറ്റൊരാളിൽ കാണുമ്പോൾ ഇയാൾ പതിയെ എങ്ങനെ കാലിളകി പോകുന്ന, അയാളുമായി ഇഴുകിച്ചേർന്നു പോകുന്ന, മൈൻഡ് സെറ്റ് ഒന്നായി പോകുന്ന ഒരനുഭവം. ഇതാണ് വാസ്തവത്തിൽ ഈ പ്രണയത്തിലൊക്കെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത്. പിന്നെയും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും അയാളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടും ഇരിക്കുന്ന സമയം ഈ ഡൊപ്പോമൈൻ വർദ്ധിക്കുകയാണ് ഉണ്ടാകുന്നത്. ഇവന്റെ പ്രവർത്തനം വർദ്ധിക്കുന്നത് കുറച്ച് സമയം അങ്ങ് കഴിഞ്ഞാൽ ഒരടിമത്വത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും, ഒരാഡിക്ഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇപ്പറഞ്ഞ വ്യക്തിയെ കാണാതിരിക്കാൻ പറ്റില്ലാത്ത വിധം അയാളോടൊന്ന് ചാറ്റ് ചെയ്യാനെങ്കിലും കഴിഞ്ഞാൽ വല്ലാത്ത സന്തോഷവും നിർവൃതിയും ഉണ്ടാകുന്ന ഒരു അനുഭവം, അയാളുടെ ഒരു മിസ് കോൾ എങ്കിലും കണ്ടാൽ സമാധാനം കിട്ടുന്ന ഒരു അനുഭവം, അതിലേക്ക് സ്വാഭാവികമായും മനുഷ്യൻ വഴുതി വീഴും. ഇത് പ്രാരംഭഘട്ടമാണ്, എല്ലാ പ്രണയത്തിൻ്റെയും പ്രാരംഭഘട്ടമാണ്. ഈസി അട്രാക്ഷൻ അടുത്ത ലെവലിൽ നിങ്ങളെ ഈ റോസിലേക്ക് കൊണ്ടുപോകാം. എന്ന് പറഞ്ഞാൽ അയാളിൽ കണ്ട നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യം നിങ്ങളെ സ്വാഭാവികമായും അയാളിലേക്ക് അടുപ്പിക്കും. അയാളിലേക്ക് അടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യസാധ്യത്തിനായി അയാളെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ അത് നിങ്ങളെ ഈ റോസിലേക്ക് കൊണ്ടുപോവുകയാണ്, നിങ്ങളുടെ കാര്യം സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടം അയാളിൽ കണ്ടതുകൊണ്ട് ആ ഇഷ്ടത്തെ മാക്സിമം നിങ്ങൾക്ക് സ്വാംശീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളിൽ ഉണ്ടാകുന്ന താല്പര്യമെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും ഇറോസിലേക്ക് പോവുകയാണ്. ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ വേണ്ടി അയാൾ നശിച്ചു പോയാലും വേണ്ടില്ല എന്നൊരു തലത്തിലേക്ക് ചിലപ്പോൾ എത്തിയേക്കാം. അതാണ് ചിലപ്പോഴെങ്കിലും ആൾക്കാരെ കൊല്ലുന്ന തലത്തിലേക്ക് പ്രണയങ്ങൾ പോകുന്നത്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ കൊന്നുകളയുക എന്ന തലത്തിലേക്ക്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രീഷ്മയുടെ കഷായത്തിലും കാണുന്നത്. അവൾക്ക് അദ്ദേഹത്തെ ഉപേക്ഷിക്കണം, പക്ഷെ അദ്ദേഹത്തിന് അവളെ വിട്ടു പോകാനൊക്കില്ല. അവസാനം അവൾ അയാളെ കൊന്നുകളയുവാൻ തയ്യാറെടുക്കുകയാണ്. അത് സ്വാഭാവികമായതാണ്. അതിൻ്റെ ആരംഭം ഇപ്പറഞ്ഞതുപോലെ അകപ്പെ തന്നെയാണ്. പക്ഷെ അത് ഗ്രാജ്വലി മൂവ് ചെയ്ത് ഇറോസിലേക്ക് പോയി. ഇറോസിലേക്ക് അവൾക്ക് മാത്രമല്ല പോയത്, അയാൾക്കും അത് ഇറോസിലേക്ക് പോയി. അവൾക്കത് അയാളെ ഉപേക്ഷിക്കണമെന്ന് തോന്നുമ്പോൾ അയാൾ മാറിക്കൊടുക്കണമായിരുന്നു. മാറിക്കൊടുക്കാതെ വന്നതാണ് അയാൾ ഇറോസിലേക്ക് പോയി എന്നതിൻ്റെ തെളിവ്. കാരണം അദ്ദേഹത്തിന് അവളെ കൈക്കലാക്കിയ തീരൂ എന്നുള്ള അമിതമായ ആഗ്രഹം, അതിൻ്റെ പുറകിൽ ഒരു സ്വാർത്ഥത ഒളിഞ്ഞുകിടപ്പുണ്ട്. ആ സ്വാർത്ഥതയാണ് ഒരു കൊലപാതകത്തിലേക്ക് അയാളെ കൊണ്ടെത്തിക്കുന്നത്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന്റെ വിശദീകരണങ്ങൾ പറയുന്നത്.
അപ്പോൾ പ്രണയം നല്ലതാണ്, സ്വാർത്ഥരഹിതമായി നിലനിൽക്കുന്നിടത്തോളം. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ സ്വാർത്ഥതയിലേക്ക് പോകും. കാരണം അതിന്റെ പുറകിൽ പിശാജ് കൃത്യമായി ചുക്കാൻ പിടിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ പിശാജ് കൃത്യമായി ചുക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ ഇത് സ്വാർത്ഥരഹിത നിലയിൽ നിന്ന് സ്വാർത്ഥതയിലേക്ക് മൂവ് ചെയ്യും. സ്വാർത്ഥതയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് അതൊരു അപകടത്തിൽ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കും. അതുകൊണ്ട് പ്രണയങ്ങൾ നിലതെട്ടിയ ഉടനെ തന്നെ നിർത്തിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയും, ഇല്ലെങ്കിൽ അത് അപകടത്തിലാണ് ഉറപ്പാണ്. പോസിറ്റീവായതും അഗാപ്പെ ലവിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്, പരസ്പര ബഹുമാനമാണ്. അപ്പോൾ വാസ്തവത്തിൽ അട്രാക്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിലേക്ക് ചെല്ലുമ്പോൾ മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാകുന്നുവെങ്കിൽ, പരസ്പര ബഹുമാനം ഉണ്ടാകുന്നുവെങ്കിൽ, അത് ഒരു പോസിറ്റീവ് ലൈനിൽ പോകുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാം. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. എന്ന് വെച്ചാൽ കൂടെയുള്ളയാളിനെ ബഹുമാനിക്കുന്ന രീതി, ഒരു കാര്യം പറഞ്ഞും അയാളെ അപമാനിക്കില്ല, പകരം ബഹുമാനിക്കും. ഏതെങ്കിലും വാക്കുകളിൽ പെങ്കൊച്ചിനെയോ ചെറുക്കനെയോ അപമാനിക്കുന്ന തരം ഒരു സ്വരം വരുന്നുണ്ട് എങ്കിൽ നിർബന്ധമായും ആ പ്രണയം അവസാനിപ്പിക്കേണ്ടതാണ്. നിന്റെ അപ്പൻ അങ്ങനെയാണ്, നിന്റെ അമ്മ അങ്ങനെയാണ്, നിന്റെ സഹോദരങ്ങൾ അങ്ങനെയാണ്, അവരെല്ലാം പൊട്ടന്മാരാണ്, അല്ലെങ്കിൽ ചെറുക്കനെ കുറിച്ച് തിരിച്ച് അതുപോലെ തന്നെ, എന്തെങ്കിലുമൊക്കെ പരസ്പര ബഹുമാന കുറവിൻ്റെ ചായ്വുള്ള സാധ്യതയുള്ള വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ അപ്പോളത് അവസാനിപ്പിക്കണം. അതാണ് യേശുക്രിസ്തു പറയുന്ന ഒരു വർത്തമാനം നിങ്ങൾ ശ്രദ്ധിക്കുക. എഫെസോസിലെ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ പറയുകയാണ്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടുകളയും എന്നാണ് പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് സ്വീകരിച്ചു കൊള്ളാം എന്നല്ല. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്നേഹത്തിൽ മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിലും അത് അങ്ങോട്ട് കാലം കഴിയുമ്പോൾ മ്യൂച്വൽ റെസ്പെക്റ്റ് മാറി അത് അപമാനിക്കലിലേക്ക് പോകുന്നുവെങ്കിൽ അതപ്പോൾ തന്നെ നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആരംഭിക്കണം. അത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ പരസ്പര ബഹുമാനമില്ലാത്ത, തമാശ പറയുന്നത് തെറ്റല്ല, പക്ഷേ തമാശയ്ക്കകത്ത് പരസ്പര ബഹുമാനം നഷ്ടപ്പെടുന്ന ഒരു സ്പൂണ് എങ്കിലും കയറുന്നു എങ്കിൽ അതിനെ കൃത്യമായി അവിടെ മുതൽ നിങ്ങൾ ബ്രേക്ക് ഇട്ട് തുടങ്ങണം, ഇല്ലെങ്കിൽ അത് അപകടത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. നമ്പർ 3, അക്നോളജ്മെന്റ്, അംഗീകാരം എന്ന് പറയാം. അടുത്തയാളിനെ അംഗീകരിക്കുവാനുള്ള മനോഭാവം, പറയുന്നത് കേൾക്കുവാനുള്ള മനോഭാവം മാത്രമല്ല, ചിലപ്പോൾ പെൺകുട്ടിക്ക് ചില കോഴ്സുകളോടായിരിക്കും താല്പര്യം, അത് അംഗീകരിക്കുക. ചെറുക്കൻ അതുപോലെ ചില ആഹാരത്തോടായിരിക്കും താല്പര്യം, അത് അംഗീകരിക്കുക. ആസ് ഇറ്റ് ഈസ്, ആൾ അങ്ങനെ ആയിരിക്കുന്നത് പോലെ അംഗീകരിക്കുവാനുള്ള മനസ്സ്, എനിക്കിതാണ് ഇഷ്ടമെന്നത് കൊണ്ട് താങ്കൾ ഇങ്ങനായി മാറണം, അങ്ങനൊരു ആവശ്യം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എങ്കിൽ, ഉരുത്തിരിയുന്നു എങ്കിൽ, ആ പ്രണയം നിശ്ചയമായും സ്വാർത്ഥതയുള്ളതാണ്. മറ്റൊരാളെ ഇയാളുടെ ഇഷ്ടത്തിലേക്ക് ആക്കി തീർക്കുവാനുള്ള പരുവം നടക്കുന്നുണ്ട് എങ്കിൽ അത് നിലനിൽക്കേണ്ടുന്ന പ്രണയമല്ല, അത് അവസാനിക്കേണ്ട പ്രണയമാണ്. എന്ന് പറഞ്ഞാൽ ചെറുക്കന് ബീഫാണ് ഇഷ്ടം, അതുകൊണ്ട് പെൺകുട്ടി മറ്റൊരിറച്ചിയും തിന്നാൻ പാടില്ല, നീയും ബീഫ് തന്നെ കഴിക്കണം, എനിക്കിഷ്ടമായതുകൊണ്ട് നീയും ബീഫ് കഴിക്കണം, എനിക്ക് പെപ്സിയാണ് ഇഷ്ടം അതുകൊണ്ട് നീയും അത് തന്നെ കഴിക്കണം, അത് അപകടം പിടിച്ച ഒരു കാര്യമാണ്. അംഗീകരിക്കുവാൻ, ആസ് ഇറ്റ് ഈസ് ആളായിരിക്കുന്നത് പോലെ അംഗീകരിക്കുവാനുള്ള മനസ്സ് ഉണ്ടാവണം. നാലാമത്തേത് കമ്പാഷനാണ്, അനുകമ്പ ഉണ്ടാകണം. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ പറയുന്നത്, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, കണ്ടോ അവിടെയാണ് അനുകമ്പ, ദോഷം കണക്കിടുന്നില്ല, അപ്പോൾ അവരൻ്റെ ദോഷം പോലും ക്ഷമിക്കുവാനുള്ള ഒരു മൈൻഡ്. ചിലരെങ്ങനല്ലേ, രണ്ട് പ്രാവശ്യം ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെന്നത് പോലും വലിയ കംപ്ലൈൻ്റ് ആയി പറയാറുണ്ട്. അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ പോലുമുണ്ട്. ചിലരൊക്കെ കൗൺസിലിങ്ങിന് വരുമ്പം പറയാറുണ്ട്, ഞാൻ 100 പ്രാവശ്യം വിളിച്ചു എടുത്തില്ല, 100 പ്രാവശ്യം ഒന്നും വിളിച്ചില്ല, 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഫോൺ സൈലന്റ് ആയിരുന്നിരിക്കാം, ചിലപ്പോൾ അടുക്കളയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആള് മറ്റെവിടെയെങ്കിലും പോയിരിക്കാം, എന്തെങ്കിലും കാരണത്താൽ ഇദ്ദേഹം വിളിച്ച സമയത്ത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വല്ലാതെ ബഹളം വെക്കുന്ന പുരുഷന്മാരുണ്ട്. ഇത് വാസ്തവത്തിൽ പ്രണയകാലത്തിലും കാണുവാൻ കഴിയും. പല പ്രാവശ്യം മിസ് കോൾ അടിച്ചു, ആൾ എടുത്തില്ല, അടുത്തെടുത്തു കഴിയുമ്പോൾ ദേഷ്യപ്പെടുന്ന രീതി ചിലപ്പോൾ കാണാൻ കഴിയും. അത് അപകടം പിടിച്ച ഒരു കാര്യമാണ്. ഇവിടെ പറയുന്ന കമ്പാഷൻ, അനുകമ്പ,
അവരനെ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ്, അവരനോട് പൊറുക്കുവാനുള്ള, അവരനോട് സഹകരിച്ചു പോകുവാനുള്ള ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് അനുകമ്പ എന്ന് വിവക്ഷിക്കാം. അതിൽ വരുന്ന ഒരു ക്വാളിറ്റിയാണ് അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്ന ഒരു രീതി. ദോഷം കണക്കിടാത്ത മനോഭാവം, ദേഷ്യപ്പെടാത്ത മനോഭാവം, ചീർക്കാത്ത മനോഭാവം, കണ്ടോ ആ ക്വാളിറ്റികളെല്ലാം ഈ ഒരു സബ്ജക്റ്റിൽ വരികയാണ്, കമ്പാഷൻ. അപ്പോൾ പ്രണയത്തിനകത്ത് കമ്പാഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യം പറഞ്ഞ അട്രാക്ഷൻ അതെല്ലാവർക്കും ഉണ്ടാകും. അത് രണ്ടാം തലത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകേണ്ട മ്യൂച്വൽ റെസ്പെക്ട്, അത് മിക്കവാറും ഒരു 70% പ്രണയങ്ങളിലും അത് നഷ്ടപ്പെടും. അടുത്തത് അക്നോളജ്മെന്റ്, അംഗീകരിക്കാനുള്ള മനസ്സ്. അടുത്തത് കമ്പാഷൻ, അനുകമ്പ. അടുത്തത് ട്രസ്റ്റ്, വിശ്വാസം. അപരനിൽ വിശ്വസിക്കുവാൻ, ആശ്രയിക്കുവാൻ ഉള്ള ഒരു മനോഭാവം. കൃത്യമായും രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുവാനുള്ള ഒരു ധൈര്യം ഉണ്ടാകത്തക്ക ഒരു ബേസ്മെന്റ് ഉണ്ടാവണം. എന്ത് കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യുവാൻ, കണ്ണടച്ച് വിശ്വസിക്കുവാൻ, കൃത്യമായും പേഴ്സ് ധൈര്യത്തോടുകൂടി പെങ്കൊച്ചിന്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ, കൃത്യമായി ATM കാർഡ് ചെറുക്കന്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ, കൃത്യമായി മൊബൈൽ ഫോൺസ് പരസ്പരം കൈമാറുവാൻ ഒക്കെയുള്ള ഒരു ധൈര്യം, അതാണ് ട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരസ്പര വിശ്വാസം, പരസ്പരം ആശ്രയിക്കുവാനുള്ള കപ്പാസിറ്റി. അതൊരു കൊച്ചു കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. നെക്സ്റ്റ് വൺ, മെൻഡിങ് എന്ന് പറയും. മെൻഡിങ് എന്ന് പറഞ്ഞാൽ ലവ് മെൻഡ്സ് ആൻഡ് എക്സ്പെൽസ് ഫിയർ, ഇറ്റ് ഡെവലപ്സ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി. സ്നേഹം ഭയത്തെ സുഖപ്പെടുത്തുകയും പുറന്തള്ളുകയും ചെയ്യുന്നു, കേട്ടോ. അപ്പോൾ സ്നേഹം ഭയത്തെ സുഖപ്പെടുത്തുന്നു. ഒരു മനുഷ്യനുണ്ടാകുന്ന ഭയത്തെ മെൻഡ് ചെയ്യുന്നത് സ്നേഹമാണ്. അപ്പോൾ തന്നെ ഭയത്തെ അത് പുറത്താക്കി കളയുകയാണ്. മാത്രവുമല്ല അത് സുരക്ഷിതത്വ ബോധം വളർത്തുന്നു. ഇത് പെൺകുട്ടികൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മെൻഡിങ് കപ്പാസിറ്റി പുരുഷനുണ്ടെന്നത് ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഫീൽ ചെയ്യുക. ആ സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്നത് മെൻഡിങ് കപ്പാസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ അവരൊരുമിച്ചിരിക്കുമ്പോൾ അവരുടെ അകത്തുള്ള ഭയത്തെ സ്നേഹം കൊണ്ട് സുഖപ്പെടുത്തുകയും ഭയത്തെ പുറന്തള്ളുകയും ചെയ്യുന്നു. അതൊരു വലിയ കാര്യമാണ്. ആ കഴിവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ സ്നേഹത്തിനകത്ത് അതുണ്ടെങ്കിൽ അതിനെ നമുക്ക് യഥാർത്ഥ പ്രണയമെന്ന് പറയാം. ഇതൊക്കെ കുടുംബജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ മെൻഡിങ്ങിനകത്താണ് പൗലോസ് പറയുന്ന വാക്കിന്റെ എല്ലാം പൊറുക്കുന്നു എന്ന വാക്ക് വരുന്നത്. എല്ലാം പൊറുക്കുവാൻ ഇരു കൂട്ടർക്കും തയ്യാറായാൽ ആ സ്നേഹം ഊഷ്മളമായ നിലയിലേക്ക്, മുകളിലേക്ക് പോകും. ഇത് അല്പം കാര്യങ്ങൾ പോലും പൊറുക്കാത്ത ആൾക്കാരുണ്ട്. 5, 10 കൊല്ലമായ വിഷയങ്ങൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ ക്ഷമിക്കാതെ വാരി വലിച്ച് പുറത്തേക്കിടുന്ന ആൾക്കാരുണ്ട്. അതിന്റെ അർത്ഥം അത്രയും നാൾ അവകൾ പൊറുക്കാതെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചിരുന്നു എന്നാണ്. അപ്പോൾ മെൻഡിങ് കപ്പാസിറ്റി ഇല്ലാത്ത പ്രണയം നിലനിൽക്കുന്ന പ്രണയമല്ല. അപ്പോൾ തന്നെ പറയുന്നു എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. കണ്ടോ, മെൻഡിങ്ങിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാം സഹിക്കുവാനുള്ള കപ്പാസിറ്റി. അപ്പോൾ ഒരാൾ സഹിക്കുവാൻ തയ്യാറാകുമ്പോൾ അപരന് സുരക്ഷിതത്വ ബോധമുണ്ടാകുന്നു. തിരിച്ചും അങ്ങനെ തന്നെ. അപ്പോൾ സഹിക്കുക എന്നുള്ളത് മെൻഡിങ്ങിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. ലാസ്റ്റ്, കോഓപ്പറേഷൻ, സഹകരണം, ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനം എന്നർത്ഥം. എല്ലാ കാര്യത്തിലും സഹകരണം. പ്രേമത്തിന്റെ വിഷയത്തിലേക്ക് കൊണ്ടുവന്നാൽ ഈ സഹകരണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി എടുത്തു പറയുവാനുണ്ട്. സഹകരണം മറ്റെല്ലാ വിഷയങ്ങളുമായി മാച്ച് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ പോലും ഒറിജിനൽ ലവ് ഏത് സമയത്തും സ്റ്റോപ്പ് ചെയ്യാൻ ആരോഗ്യമുള്ളത് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അവരന് ഇഷ്ടമില്ലാതെ വന്നാൽ ഒരു കൊലപാതകമോ ഒരാത്മഹത്യയോ സംഭവിക്കാതെ തന്നെ ആ പ്രണയം സ്മൂത്തായി സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. അങ്ങനെയുള്ള പ്രണയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ദീർഘനാളുകൾ കൊണ്ട് അവന്റെ പ്രണയം. ഉള്ളൊരു ദിവസം എന്നോട് സംസാരിച്ചു, സാറേ ഇങ്ങനൊരു പ്രണയമുണ്ട്. ഞാൻ ചോദിച്ചത് നടക്കുമോ,
ഞാൻ പോയി സംസാരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയാള് പെൺകുട്ടി മറ്റൊരു ജാതിയാണ്, മറ്റൊരു മതമാണ്, മതം മാറി വരാൻ അയാൾ തയ്യാറല്ല. അയാളുടെ അപ്പനോടും അമ്മയോടും ഒക്കെ ആ പെൺകുട്ടിക്ക് അമിതമായ സ്നേഹമാണ്, വാത്സല്യമാണ്. അതുകൊണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ട് മതമൊക്കെ മാറി വരിക ആ കുട്ടിക്ക് സാധ്യമല്ല. പക്ഷേ തന്നോട് ഭയങ്കര പ്രണയവുമാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അങ്ങനെയല്ല, അപ്പനും അമ്മയൊക്കെ തയ്യാറാണ്, അവളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇന്ന് രാത്രിയിൽ വിളിച്ച് അവളുമായി സംസാരിക്കണം. ഈ പ്രണയം ഇങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്കിത് വിവാഹത്തിലേക്ക് കൊണ്ടുപോകണം. അതിന് താല്പര്യമില്ലെന്ന് വരികിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ സഹോദരൻ ആ പെൺകുട്ടിയെ വിളിച്ച് സംസാരിച്ചു, അതിന് തമ്മിൽ തയ്യാറാവില്ലെന്നുള്ള കാര്യം ഒന്നുകൂടി അവർ ഉറപ്പിക്കുകയും അങ്ങനെ അവർ ആ പ്രണയം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇന്ന് സുഖമായി അദ്ദേഹം കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുമായി ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അങ്ങനെ എപ്പോഴാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്, അപ്പം ഡ്രോപ്പ് ചെയ്യാൻ കൃത്യമായ ഉറപ്പും ചങ്കൂറ്റവും സഹകരണം എന്ന വിഷയത്തിൽ ഉണ്ടാവണം. മറ്റൊരു കാര്യം കൂടി എടുത്തറിയേണ്ടത്, ഹ്യൂമൻ റൈറ്റിൻ്റെ ഒരു പൊസിഷനാണ് നമുക്ക് ഈ ഭാഗത്തുള്ളത്. പെൺകുട്ടി പറയുകയാണ്, എനിക്ക് താല്പര്യമില്ല, എനിക്ക് വിട്ടുപോകണം. കൃത്യമായി വിട്ടുപോകാനുള്ള ഒരു സൗകര്യം കൊടുക്കുവാൻ പുരുഷന് കഴിയണം. അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ കൃത്യമായി സഹകരണത്തോടുകൂടി വേണം പ്രണയങ്ങൾ മുൻപിലേക്ക് പോകുവാൻ. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ബൈബിളിൽ പറയുന്ന പ്രണയം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആകാം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ കഴിയുക അസാധ്യമാണ്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു ഗൗരവമായ കാര്യം കൂടി, ഗ്രീഷ്മ വിഷയം കത്തിക്കാളി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വിഷയം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സഹകരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മറ്റു വിഷയങ്ങൾ പറഞ്ഞു, അവകളെല്ലാം ചേർത്ത് വെച്ച് വേണം കാര്യങ്ങൾ ചിന്തിക്കാൻ, അല്ലാതെ നിങ്ങൾ ദയവായി ചിന്തിക്കരുത്. സ്നേഹത്തിലായിരിക്കുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് കൈമാറാറുണ്ട്, ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ തമ്മിൽ കൈമാറാറുണ്ട്, ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ഇവകൾ പഴയ കാലത്ത് അപ്പച്ചന്മാർ അനുവദിച്ചിരുന്നില്ല. പഴയ കാലത്ത് എൻഗേജ്മെന്റിന് പോലും ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കുവാൻ അനുവദിച്ചിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവകളൊക്കെ ഈ പുത്തൻ കാലഘട്ടത്തിൽ ഒരു മോശം കാര്യം പോലെ ആൾക്കാർ പറയുന്നുണ്ട് എങ്കിൽ അത് വളരെ തെറ്റാണ്. അങ്ങനെ തന്നെ നമ്മൾ ഇനിയും ജീവിക്കുവാൻ ശ്രമിക്കണം. എനിക്കറിയാം, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വിവാഹങ്ങൾ പാളിപ്പോയവർ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുക, പിന്നീട് തോളിക്കയറി നിന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നീട് വിവാഹങ്ങൾ നടക്കാതെ പോകുന്നത് ഖേദകരമായ കാര്യമാണ്. അതുകൊണ്ട് അവകൾ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡൊപ്പമിൻ നമ്മളെ കൊണ്ട് പലതും ചെയ്യാൻ ആവശ്യപ്പെടും, പക്ഷേ ഡൊപ്പമിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഡൊപ്പമിൻ ഒരുപാട് അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന് മറക്കരുത്. അതുപോലെ തന്നെ സ്വകാര്യ വീഡിയോസ് എന്ന് പറയും, പുറത്തറിഞ്ഞാൽ നാണം വരുന്ന രീതിക്ക് വിവാഹത്തിന് മുമ്പ് ബന്ധങ്ങളിൽ പോകാതിരിക്കുന്നതാണ് ആരോഗ്യകരമായ ഒരു പ്രണയത്തിന്റെ ലക്ഷണം. ആരോഗ്യകരമായ ഒരു പ്രണയത്തിൽ ഒരിക്കലും പുറത്തു പറയാൻ പാടില്ലാത്ത വിധം ഒരു രഹസ്യ ജീവിതം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് 100% സെൽഫ്ലെസ് ലവ് അല്ല, 100% അത് സ്വാർത്ഥതയുള്ള സ്നേഹമാണ്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിനകത്ത് ഒരിക്കലും പുറത്തൊരാൾ അറിഞ്ഞാൽ നാണം വരത്തക്ക ഒരു വിഷയം ഉണ്ടാവില്ല. വളരെ കൃത്യമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കയറ് പൊട്ടി നടക്കുന്നവർ അറിയേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് അങ്ങനെ പോയേ തീരൂ എങ്കിൽ അവകൾ ഫോട്ടോയിലോ വീഡിയോയിലോ പകർത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ പകർത്തുന്നുണ്ട് എങ്കിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള സ്നേഹം അവസാനിപ്പിക്കേണ്ടി വന്നാൽ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നും അത് പ്രചരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജീവിക്കത്തക്ക ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാവണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നെന്ന് കരുതുകയാണ്. ഇവിടെ ഗ്രീഷ്മ ഷാരോൺ വിഷയത്തിൽ അവർ തമ്മിലുള്ള രഹസ്യ വീഡിയോസ് ഷാരോന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നും അവ തിരിച്ചു ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നും അവകൾ നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ട് നടന്നില്ല എന്നുമുള്ള കാരണത്താലാണ് മറ്റൊരു വിവാഹത്തിലേക്ക് പോയാൽ ഇയാൾ അത് പുറത്തു കാണിക്കുമെന്ന കാരണത്തിലാണ് അദ്ദേഹത്തെ കൊന്നത് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്.
ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. പുറത്തു പറഞ്ഞാൽ ലജ്ജ തോന്നുന്ന ബന്ധങ്ങളിലേക്ക് പോകരുത്. പോകുന്നു എങ്കിൽ അത് വഴിവിട്ട പോക്കാണ്. ആ പോക്കിൽ ഒരുപാട് അപകടങ്ങൾ നിങ്ങൾക്ക് പതിയിരിക്കുന്നുണ്ട്. മറ്റൊരാൾ അറിഞ്ഞില്ലെങ്കിൽ പോലും, വീഡിയോസ് പകർത്തിയില്ലെങ്കിൽ പോലും അതിനകത്ത് അപകടങ്ങളുണ്ട്. അതുകൊണ്ട് ആ വഴിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. പോയേ തീരൂ എങ്കിൽ മുൻപിൽ ഒരു കുലപാതകത്തിനും ഒരു ആത്മഹത്യക്കും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം ഇറങ്ങിത്തിരിക്കാൻ. കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ചുരുക്കത്തിൽ, ഏത് പ്രണയവും താമസിയാതെ തന്നെ അപകടത്തിലേക്ക് പോകും. ബൈബിൾ ഒരിക്കലും പ്രണയത്തെ അംഗീകരിക്കുന്നില്ല. ഞാൻ മേലുദ്ധരിച്ച സവിശേഷതകൾ നിറഞ്ഞ പ്രണയം 0.12 പോലും കിട്ടുമോ എന്നെനിക്കറിയില്ല. പക്ഷേ വിവാഹത്തിന് ശേഷം ഇത്തരത്തിലൊരു പ്രണയം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പ് ഇത്തരത്തിലൊരു പ്രണയം ഉണ്ടാക്കിയെടുക്കുക സാധ്യമല്ല എന്നതുകൊണ്ട് മര്യാദയ്ക്ക് നടക്കുന്നതാണ് ബുദ്ധി. ഡോപമൈനെ വല്ലാതെ അഴിച്ചുവിട്ടാൽ, അതിൽ നീന്തി കളിക്കാമെന്ന് നിങ്ങൾ കരുതുന്നു എങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് വചനാടിസ്ഥാനത്തിൽ, സമകാലീന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. വിവാഹത്തിന് ശേഷം ഇപ്പറഞ്ഞതുപോലെ പ്രണയം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാം. പെണ്ണുകാണൽ ചടങ്ങ് നടക്കുമ്പോൾ നിങ്ങൾക്ക് അട്രാക്ഷൻ എന്നൊരു സംഭവം ആരംഭിക്കാം. അത് നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹത്തിന് വാക്ക് കൊടുക്കാം. പിന്നീട് മ്യൂച്വൽ റെസ്പെക്റ്റിലേക്കും അക്നോളജ്മെന്റിലേക്കും കമ്പാഷനിലേക്കും ട്രസ്റ്റിലേക്കും മെൻഡിങ്ങിലേക്കും കോഓപ്പറേഷനിലേക്കും നിങ്ങൾക്ക് ഒരുമിച്ച് പോകാം. അത് നിങ്ങളുടെ നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് ഒരു മുതൽക്കൂട്ടാക്കുമെന്നതിന് ഒരു സംശയവും വേണ്ട. പാപമില്ലാതെ ജീവിക്കുവാൻ രണ്ടാളെയും സഹായിക്കും. മാത്രമല്ല, നല്ല ഈടുറ്റ വചനാടിസ്ഥാനത്തിലുള്ള നല്ല കുടുംബത്തിന് അടിസ്ഥാനമിടുവാൻ നിശ്ചയമായും കഴിയും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു വളർന്നാൽ അവരും ബുദ്ധിപരമായും ആത്മീകമായും ആരോഗ്യവും ചൈതന്യവുമുള്ളവരായും വളരുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് പ്രണയം വചനാടിസ്ഥാനത്തിലുള്ളതല്ല, പ്രണയം അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഏതെനിൽ വൃക്ഷഫലത്തോടുള്ള പ്രണയമാണ് സകല അപകടങ്ങൾക്കും കാരണമാക്കിയിട്ടുള്ളത് എന്നുള്ള വസ്തുത തിരിച്ചറിയുക, സൂക്ഷിക്കുക, ഡോപ്പമിനെ അഴിച്ചുവിടാതിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.